നമ്മൾക്കൊക്കെ ഇപ്പം ഏറ്റവും വേണ്ടത് എന്താണ്? രോഗ പ്രതിരോധ ശേഷിയാണല്ലേ. അപ്പം അതിന് പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ എളുപ്പമാണ്, കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അതാ ഞാൻ കുറച്ചിവിടെ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ ആ അല്ലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ആ നമ്മളുടെ കത്തിയുണ്ടല്ലോ അത് വെച്ച് ഇതാ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ വേഗം തന്നെ അതിൻ്റെ അല്ലിയെല്ലാം നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് സാധിക്കുമേ. അപ്പോൾ നമുക്ക് എല്ലാ വെളുത്തുള്ളിയും ഇതുപോലെ നമുക്കൊന്ന് അല്ലിയൊക്കെ അടർത്തി മാറ്റി റെഡിയാക്കി എടുക്കാം. വെളുത്തുള്ളി നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടല്ലേ. നോൺ വെജ് വെക്കുമ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ പിക്കിളും ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി ഇരട്ടിയാക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ ഞാനിവിടെ വെളുത്തുള്ളിയെല്ലാം അല്ലി അടർത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാവേ. അപ്പോൾ ഞാനിവിടെ രണ്ടായിട്ട് കീറിയതിന് ശേഷമാണ് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ വേഗം തന്നെ നമുക്ക് ആ വെളുത്തുള്ളിയുടെ തൊലി കളയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ വേഗം തന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളയാം. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ നമുക്ക് നടുവേ ഇങ്ങനെ കീറേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ കുറച്ച് വലിപ്പമുള്ള വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കീറി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വെളുത്തുള്ളി തോല് കളയാനും എളുപ്പമാണല്ലോ ഇങ്ങനെ കീറുവാണെങ്കിൽ. അതുകൊണ്ട് ഞാനിവിടെ രണ്ടായിട്ടത് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കണേ. അതിൻ്റെ അഴുക്കുകളൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. വെളുത്തുള്ളി ഞാനിവിടെ കഴുകി വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഒത്തിരി ഇല്ലാത്ത രീതിയിലായിരിക്കണം കേട്ടോ നമ്മൾ കഴുകിയെടുക്കാനുള്ളത്. വെള്ളമയം കുറച്ച് കുറച്ച് കഴുകി വാരി എടുക്കുക. നല്ല വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമ്മളിതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പം ഒരുപാട് വർഷങ്ങളോളം ഇരുന്നോളൂ കേട്ടോ, യാതൊരു കേടും സംഭവിക്കൂല. അപ്പം നമുക്ക് ഒരു നാല് അഞ്ച് വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഒരു നേരമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പം വളരെ എളുപ്പമാണ് ഈ വെളുത്തുള്ളിയുടെ ആ ഒരു വല്ലാത്തൊരു ഗന്ധവും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലൊരു ഔഷധമാണ് വെളുത്തുള്ളി. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഏതൊരു ആൾക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളുടെ വെളുത്തുള്ളിയൊക്കെ ഇവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി വേണ്ടതൊരു സ്റ്റീമറാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പം നമ്മളുടെ ഇഡ്ലിക്കൂട്ടൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളുടെ പുട്ടുകുറ്റി ഉണ്ടല്ലോ അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ള ഒരു തുറന്നിരിക്കുന്ന ഒരു പാത്രമായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളുടെ വെളുത്തുള്ളി അങ്ങ് ഇട്ട് കൊടുക്കാവേ. കണ്ടോ, ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെള്ളം ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പാത്രം അടയ്ക്കരുത്. പാത്രം അടയ്ക്കാതെ തന്നെ അതിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി റെഡിയായി കിട്ടും. ദാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ റെഡിയായി കിട്ടണം. അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ല രീതിയിൽ തണുക്കണം കേട്ടോ. ഒട്ടും ചൂട് പാടില്ല. അപ്പോൾ നമുക്ക് തണുക്കുന്നിട വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വേണ്ടത് ഒരു ഗ്ലാസ് ജാറാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഗ്ലാസിൻ്റെ കുപ്പിയുണ്ടല്ലോ ആ രീതിയിലുള്ള കുപ്പി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗ്ലാസ് ജാറ് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളം ഒട്ടുമില്ലാത്ത ഗ്ലാസ് ജാറ് വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. വെളുത്തുള്ളി ആ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ കുപ്പിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ തേനാണ്. അപ്പം വെളുത്തുള്ളിയും തേനും കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കേണ്ടത്. അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടും. നല്ല രീതിയിൽ നമ്മളുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിക്കും. അതുപോലെ നിരവധി അസുഖങ്ങൾക്ക് ഒരുപാട് നമ്മളെ സഹായിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, എല്ലാവർക്കും ഉണ്ടാക്കി വെക്കാം. ദീർഘകാലം കേടുകൂടാതെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്ന എഴുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ സ്പൂണൊന്നും വെള്ളമയം ഇല്ലാത്ത സ്പൂൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആവി കയറ്റിയെടുക്കുമ്പം ആ കറക്റ്റ് പാകത്തിന് തന്നെ നമ്മൾ ആവി കയറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ എല്ലാവർക്കും എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം ഒരല്ലിയൊക്കെ കൊടുത്താൽ മതിയാകും. നമ്മൾക്കൊരു നാലഞ്ച് അല്ലിയൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ രാവിലെ വെറും വയറ്റിലും കഴിക്കാം, അല്ലാതെയും നമുക്ക് കഴിക്കാം. നമ്മളുടെ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നൊരു നല്ലൊരു റിസൾട്ട് തരുന്നൊരു മെഡിസിനാണ്. മെഡിസിൻ തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ. മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.